നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആലുവയിൽ അഞ്ചു വയസ്സുകാരി അതിക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചില നടന്മാരെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നലെ ഉച്ച മുതൽ ഇന്നീ നിമിഷം വരെ ഉള്ളിൽ നന്മയുള്ള ഏതൊരു മലയാളിയും മനസ്സും മനസാക്ഷിയും മരവിച്ച അവസ്ഥയിലാണ് ആലുവയിലെ ആ കൊച്ചു പെൺകുട്ടിയുടെ മുഖം വലിയ നടുക്കവും വീണ്ടും ഒരു പിടി ചോദ്യങ്ങളും നമുക്ക് മുന്നിൽ ഉയർത്തുകയാണ് ഒപ്പം അടക്കാൻ പറ്റാത്തത്രയും നിസ്സഹായതയും രോഷവും തരം കിട്ടുമ്പോഴെല്ലാം വടക്കോട്ട് നോക്കി കുരയ്ക്കുകയും ഓരിയിടുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക നായയെയും നാം ഇപ്പോൾ കാണുന്നില്ല മണിപ്പൂരിലോ കാശ്മീരിലോ പേരുപോലും അറിയാത്ത ഏതെങ്കിലും ഉൾനാടൻ വടക്കേ ഇന്ത്യൻ ഗ്രാമത്തിലോ നടക്കുന്ന ഒരു പീഡന വാർത്ത വളച്ചൊടിച്ച് ഇവിടെ എത്തുമ്പോൾ മെഴുകുതിരി കത്തിക്കാൻ തീപ്പെട്ടി തപ്പുന്ന പ്രഭുത്വ മലയാളികളെ നാം ഇപ്പോൾ കാണുന്നില്ല ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുൻപ് അപമാനഭാരം കൊണ്ട് താണുപോയ ഇവിടുത്തെ ഒരു പ്രമുഖ സിനിമാ നടൻ്റെ തല അതിനുശേഷമോ ഇപ്പോഴോ പഴയ സ്ഥാനത്ത് പൊങ്ങി വന്നതായി നാം ഇപ്പോൾ കാണുന്നില്ല മദ്യവും മയക്കുമരുന്നും അരാജകത്വവും സ്വജനപക്ഷപാതവും ന്യൂനപക്ഷ പ്രീണനവും സമാസമം ചേർത്ത് വെച്ച് കേരളത്തെ നമ്പർ വൺ ആക്കിയ ഈ സർക്കാർ ഭരിക്കുമ്പോൾ എനിക്കോ നിങ്ങൾക്കോ പറക്കമുറ്റാൻ പോലും ആവാത്ത നമ്മുടെയൊക്കെ കൊച്ചു പോലുമോ ഇവിടെ അപായ ഭീതിയില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ വർഷം മെയ് വരെയുള്ള കണക്കുകൾ പ്രകാരം മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് കേസുകളാണ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ തന്നെ ഒമ്പതിനായിരത്തി അറുന്നൂറ്റി നാല് എണ്ണം ലൈംഗിക അതിക്രമങ്ങളാണ് ഇരുന്നൂറ്റി പതിനാല് കുരുന്നുകളാണ് ഈ കാലയളവിൽ നമ്മുടെ കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് കണക്കിൽപ്പെടാത്തവ ഇതിലും എത്രയോ എത്രയോ ഏറെയായിരിക്കും വോട്ട് ബാങ്കിൽ മാത്രം കണ്ണു ഇവിടെ വന്നടിയുന്ന സകല അന്യസംസ്ഥാന തൊഴിലാളികളെയും അതിഥി അഭിമാനം എന്നൊക്കെ പേരിട്ട് വിളിച്ച് ആദരിക്കുന്ന സർക്കാരും ശിങ്കിടികളായ സഖാക്കളും ഒന്ന് ഓർത്താൽ നന്ന് ജനം ഇത് മുഴുവൻ കാണുന്നുണ്ട് കണക്ക് പറയാൻ അവർക്ക് കൈധരിക്കുന്നുമുണ്ട് കൂടുതലൊന്നും എഴുതാൻ വയ്യ പുഴുക്കുത്ത് വീണുപോയ ഒരു സമൂഹത്തിലെ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു ഭൂരിപക്ഷത്തിന്റെ അംഗമെന്നും പ്രതീകമെന്നുമുള്ള നിലയെ ഇത്രമാത്രം പറയുന്നു മാപ്പുതരിക മകളെ വരും കാലങ്ങളിലെങ്കിലും നിന്റെ സഹോദരിമാർക്ക് ജീവഭയമില്ലാതെ പുറത്തിറങ്ങാനും പറന്നുയരാനുമുള്ള അവസരം ഇന്നാട്ടിലുണ്ടാകും അതിലേക്കായി മാത്രമായിരിക്കും എൻ്റെ എല്ലാ പരിശ്രമങ്ങളും നമ്മുടെയൊക്കെ മനസ്സുകളിലെ ഈ മുറി ഉണങ്ങാൻ സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞാണ് കൃഷ്ണകുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത